നിങ്ങൾക്ക് മാധവ ഗാഡ്ഗിലിനെ അറിയുമോ? അദ്ദേഹം സമർപ്പിച്ച പശ്ചിമഘട്ട റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളിൽ ആരെങ്കിലും ചർച്ച ചെയ്തിരുന്നോ? 2013 അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ന് ഒന്നുകൂടെ ഉറക്കെ പറയാം. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് വലിയ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അതെ, ആ വാക്കുകൾ അന്ന് ചെവിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ മഹാമാരിയിൽ 23 ജീവനുകൾ നമുക്ക് നഷ്ടമാകില്ലായിരുന്നു. 2013 നിന്ന് 2018 എത്താൻ വെറും 5 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 5 വർഷത്തിനുള്ളിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രളയത്തിന് സാക്ഷ്യം വഹിച്ചു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിഷേധമുയർന്നത് ഇങ്ങ് ഈ കൊച്ചു കേരളത്തിലായിരുന്നു. ആ റിപ്പോർട്ടിൽ അശാസ്ത്രീയത ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുറവിളി കൂട്ടിയപ്പോൾ, ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് മഴക്കാലത്തുണ്ടായ ഈ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാൻ പറ്റും? ഇനിയെങ്കിലും മനസ്സിലാക്കുക, തിരിച്ചറിയുക, പ്രതികരിക്കുക. പശ്ചിമഘട്ടം അടക്കമുള്ള അതിതീവ്ര പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ തകർക്കുന്ന പരിസ്ഥിതി വിരുദ്ധമായ വികസന നയങ്ങളും നിയമങ്ങളും ഇടപെടലുകളും തന്നെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണം. പ്രകൃതിയെയും മനുഷ്യനെയും ജീവജാലങ്ങളെയും ജൈവ വൈവിധ്യങ്ങളെയും ഇല്ലാതാക്കുന്ന വികലമായ വികസന ആലോചനകളെ ചെറുത്തു തോൽപ്പിക്കുക. വരും തലമുറയ്ക്ക് കൂടി അപകടകരമായ പദ്ധതികൾ ഉപേക്ഷിക്കുക. പ്രളയത്തെക്കുറിച്ച് പഠിക്കാൻ അങ്ങ് നെതർലാൻഡ് വരെ പോകേണ്ട കാര്യമുണ്ടോ? ഇങ്ങ് ആലപ്പുഴയിലുള്ള കുട്ടനാടുകാരോട് ചോദിച്ചാൽ മതി ഓരോ മഴക്കാലവും എങ്ങനെയാണ് അവർ അതിജീവിക്കുന്നതെന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.